പ്രണയിക്കുന്ന മനുഷ്യരെ പലപ്പോഴും നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം പ്രണയിക്കുന്ന ഒരാൾക്ക് മറ്റേയാളിൽ ഓവർ ഡിപ്പെൻഡൻസ് എന്നുള്ളതായിരിക്കും, അമിതാശ്രയത്വം എന്നുള്ളതായിരിക്കും. ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരി, കല്യാണം കഴിഞ്ഞൊരു കൂട്ടുകാരി, വളരെ സന്തുഷ്ടയായ ജീവിതം നയിക്കുന്ന ഒരു കൂട്ടുകാരി വളരെ സങ്കടപ്പെട്ട എന്നോടൊരു കാര്യം പറഞ്ഞു. അതിങ്ങനെയാണ്, അവൾക്ക് വിവാഹശേഷം പങ്കാളിയോട് വല്ലാത്ത ഓവർ ഡിപ്പെൻഡൻസ് തോന്നുന്നു എന്നുള്ളതാണ്. ഓവർ ഡിപ്പെൻഡൻസ് തോന്നുന്നു എന്നുള്ളത് മാത്രമല്ല, അത് മറ്റേയാളെ ബുദ്ധിമുട്ടിക്കുന്നൊരു ഘട്ടത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. ശരിക്കും ഞാനപ്പോൾ ഓർത്ത്, പ്രണയിക്കുന്ന എല്ലാ മനുഷ്യരും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കടന്നു പോകുന്ന ഒരു പ്രതിസന്ധിയാണ് ഒരാൾക്ക് മറ്റേയാളോടുള്ള ഓവർ ഡിപ്പെൻഡൻസ്. അതിനെ എങ്ങനെ നേരിടാം എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ശരിക്കും ഓവർ ഡിപ്പെൻഡൻസിന് നേരിടേണ്ടതുണ്ടോ എന്ന ചോദ്യം വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രണയിക്കുന്ന രണ്ട് പേർക്കും ഈ ഓവർ ഡിപ്പെൻഡൻസ് ഓക്കെ ആണെങ്കിൽ, രണ്ടുപേരും അതിൽ കംഫർട്ടാണെങ്കിൽ, രണ്ടുപേർക്കും അതിനെ ഇഷ്ടപ്പെടാൻ കഴിയുന്നുണ്ടെങ്കിൽ, രണ്ടുപേരും അത് ജീവിതത്തിൻ്റെ ഭാഗമായി എണ്ണുന്നു എങ്കിൽ, ഓവർ ഡിപ്പെൻഡൻസ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമല്ല. പക്ഷേ ഒരാൾ ഓവർ ഡിപ്പെൻഡൻ്റ് ആവുകയും മറ്റേയാൾക്ക് അയാളുടെ സ്വാതന്ത്ര്യബോധത്തെപ്പറ്റി, തൻ്റെ സ്പേസിനെപ്പറ്റി, മറ്റേയാൾ തൻ്റെ സമയത്തിലേക്കും സ്പേസിലേക്കും നിരന്തരം കടന്നു വരുന്നതിനെപ്പറ്റി, അയാളുടെ ഇമോഷൻസ് ഡംപ് ചെയ്യാനുള്ളൊരു ഇടമായി തന്നെ കാണുന്നതിനെപ്പറ്റി മറ്റേയാൾ കോൺഷ്യസ് ആണെങ്കിൽ, ഓവർ ഡിപ്പെൻഡൻസ് വലിയൊരു പ്രശ്നമാണ്. അത് വ്യക്തിബന്ധത്തെ ബാധിക്കും, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യബോധത്തെ ബാധിക്കും, ആത്യന്തികമായി അത് പ്രണയത്തിൻ്റെ തായ്വേരറക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓവർ ഡിപ്പെൻഡൻസിനെ എങ്ങനെ നേരിടാം? ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഇൻബിൽറ്റായി ഓവർ ഡിപ്പെൻഡൻ്റായി പ്രണയിക്കുന്ന ഒരാൾക്ക്, പൂർണ്ണമായും തന്നെക്കാൾ മറ്റേയാളെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരാൾക്ക് ഉടുന്നനെ ഓവർ ഡിപ്പെൻഡൻസിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല, അത് അസാധ്യമാണ്. ഒന്നുകിൽ അയാൾ മറ്റേയാൾ മരിച്ചു പോകണം, അല്ലെങ്കിൽ ആ ബന്ധം പൂർണ്ണമായി ഇല്ലാതായി പോകണം, അല്ലെങ്കിൽ മറ്റേയാൾ ഉപേക്ഷിച്ച് പോയി മറ്റൊരു ബന്ധത്തിലേക്ക് പോകണം. ഈ ഒരു മൂന്ന് കണ്ടീഷനിലല്ലാതെ ഉടുന്നനെ ഓവർ ഡിപ്പെൻഡൻസിൽ നിന്ന് കരകയറാനായിട്ട് ഒരാൾക്കും പറ്റില്ല എന്നുള്ളതാണ്. അതിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഈ ഓവർ ഡിപ്പെൻഡൻസ് ആത്യന്തികമായി ബാധിക്കുന്നത് നമ്മുടെ പ്രണയത്തെയും നമ്മുടെ പ്രണയത്തിനിടയിലുള്ള സ്വാതന്ത്ര്യബോധത്തെയും സമാധാനത്തെയുമാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഒരാൾ ഓവർ ഡിപ്പെൻഡൻ്റ് ആകുന്ന ആളത് തിരിച്ചറിയുന്ന പോയിൻ്റാണ് ശരിക്കും ആ പ്രണയത്തെ ഏറ്റവും ഭംഗിയുള്ളതാക്കി മാറ്റുന്ന, പ്രണയത്തിൻ്റെ എന്താണ് പ്രാർത്ഥനാമുഖമായിട്ടുള്ള എന്താണ് അന്തരീക്ഷത്തിലേക്ക് തിരിച്ചിരുവർക്കും വരാൻ പറ്റുന്ന ഒരിടം എന്ന് പറയുന്നത്, അയാൾ തിരിച്ചറിയണം, ഞാൻ മറ്റേയാൾ ഓവർ ഡിപ്പെൻഡൻ്റാണ്, എനിക്കതിൽ നിന്ന് തിരിച്ചു വരണം, കാരണം ഈ ഓവർ ഡിപ്പെൻഡൻസ് നമ്മുടെ പ്രണയത്തെയും സമാധാനത്തെയും സ്വാതന്ത്ര്യബോധത്തെയും ബാധിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്നൊരു ഘട്ടമാണ്. രണ്ട്, അയാൾ പയ്യെ പയ്യെ സ്വന്തമായി സ്വന്തം അവനവനെ തന്നെ സ്നേഹിച്ചുകൊണ്ട് സ്വന്തം പ്രാണനിൽ എന്താണ് തന്നെ തന്നെ കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതൊരു പക്ഷേ ദൂരെ മാറി താമസിക്കുക എന്നുള്ളത് പോലെയുള്ള കഠിനമായ കാര്യങ്ങളൊന്നും ചെയ്യണം എന്നില്ല, എപ്പോഴും ഫോൺ വിളിക്കാതിരിക്കണം പോലെയുള്ള എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള നടപടികളൊന്നും ചെയ്യണം എന്നില്ല, പക്ഷേ പതുക്കെ പതുക്കെ മറ്റേയാളിൽ നിന്ന് മാറി തനിക്കൊരു അസ്തിത്വമുണ്ടെന്ന് ഉറപ്പിക്കാനാകുന്നത് എന്തൊക്കെയോ, അത് കൂടുതൽ മനുഷ്യരിൽ ഇടപെടുന്നതാകാം, മറ്റു മനുഷ്യരുമായി സൗഹൃദം ഉണ്ടായിരുന്ന സൗഹൃദങ്ങൾ ഭംഗിയായി നിലനിർത്തുന്നതാകാം, മറ്റധികം കാര്യങ്ങളിൽ, ഈ പ്രണയമല്ലാതെ മറ്റധികം കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നതാകാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പയ്യെ പയ്യെ ഓവർ ഡിപ്പെൻഡൻസിനെ അതിജീവിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആത്യന്തികമായി ഓവർ ഡിപ്പെൻഡൻസിൻ്റെ പ്രശ്നം അത് പ്രണയത്തിലുള്ളിലെ സ്വാതന്ത്ര്യത്തെ എടുത്തു മാറ്റുന്നു എന്നുള്ളതാണ്. രണ്ടു പേർക്ക് അത് പയ്യെ പയ്യെ ആ പ്രണയം അടുത്തു തുടങ്ങും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പ്രണയദിനത്തിൽ താൻ പ്രണയത്തിൽ ഓവർ ഡിപ്പെൻഡൻ്റാണ്, ആ മനുഷ്യനിൽ ഓവർ ഡിപ്പെൻഡൻ്റാണ്, അത് മറ്റേയാൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്ന മനുഷ്യർ പ്രണയിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റായി ഈ ദിവസത്തെ കരുതുകയും ഒരു ഘട്ടം കഴിഞ്ഞുള്ള ആശ്രയത്വം ഈ പ്രണയത്തിൻ്റെ സത്താപരമായ ചൈതന്യത്തെ മുഴുവൻ ഊറ്റിയെടുക്കും എന്ന് തിരിച്ചറിയുകയും അമിതാശ്രയത്വത്തിൽ നിന്ന് അവനവനെ തന്നെ കൂടുതൽ സ്നേഹിക്കുകയും അവനവനെ കൂടുതൽ ആശ്രയിക്കുകയും മറ്റേയാളോടുള്ള പ്രണയം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും ചെയ്യാൻ കഴിയുന്ന ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്.